നേരത്തെ സ്ഥാനാർത്ഥി എത്തിയോ? ഇനി അവരുടെ ബി ജെ പിയുടെ റോഡ് ഷോ തുടങ്ങുകയായോ? അബ്ജോദ്, സ്ഥാനാർത്ഥി എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ തുറന്ന വാഹനത്തിലേക്ക് സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, എത്രയോ വലിയ ഒരു ജനസഞ്ചയം തന്നെയാണ് ബി ജെ പി അണിനിരത്തിയിരിക്കുന്നത്. സ്ഥാനാർത്ഥിയിലേക്ക് തന്നെ നേരെ കടക്കുകയാണ്. വലിയ ആവേശമാണ്. ഇത് ജയാഘോഷത്തിന്റെ ഒരു ട്രെയിലറാണോ ഈ കൊട്ടിക്കലാശം? അതായത് ഇതൊരു സാമ്പിൾ വെടിക്കെട്ടാണ്. 23-ാം തീയതി ഞങ്ങൾ നടത്താൻ പോകുന്ന വലിയ വെടിക്കെട്ടിന് മുന്നോടിയായിട്ടുള്ള സാമ്പിൾ വെടിക്കെട്ടാണ്. പലതരത്തിലുള്ള വിവാദങ്ങളാണ് കഴിഞ്ഞ 1.5 മാസമായി ഉണ്ടായത്. ആ വിവാദങ്ങളൊന്നും ബാധിക്കില്ല, പ്രതിസന്ധികളെയൊക്കെ തന്നെ അതിജീവിക്കാൻ കഴിഞ്ഞുവെന്ന് ഈ അവസാന മണിക്കൂറിലും ആത്മവിശ്വാസമുണ്ടോ? നിങ്ങൾ ഉണ്ടാക്കിയ വിവാദങ്ങളൊക്കെ ഞങ്ങൾ തുടക്കത്തിലെ പറഞ്ഞല്ലോ, അത് വിവാദങ്ങൾക്ക് യാതൊരുവിധ സ്ഥാനവുമില്ല. ഞങ്ങളിവിടെ വികസനമാണ് പാലക്കാട് ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. ആ വികസന കാര്യങ്ങൾ പാലക്കാടിലെ ജനങ്ങളെ ഹൃദയത്തിലേറ്റി കഴിഞ്ഞു. അവർക്കറിയാം പാലക്കാട് വികസനം വരണമെങ്കിൽ NDA വിജയിക്കണം എന്നുള്ളത്. മോദി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് പാലക്കാട് വികസനം വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വികസനം അജണ്ടയാക്കി മുന്നോട്ട് പോകുന്നു. രണ്ട് മുന്നണികളും വിവാദം അജണ്ടയാക്കുന്നു. വികസനം ഇവിടെ വിജയിക്കും. ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ തന്നെ ഒരുമിച്ച് നിർത്താൻ വേണ്ടി പറ്റിയിരിക്കുകയാണ്. ഒന്ന് ചീഫ് കൊട്ടിക്കലാശത്തിൽ എത്തിച്ചിരിക്കുന്നു. അപ്പോൾ അത് വിവാദങ്ങൾക്കുള്ള ഒരു മറുപടിയാണോ ഈ ഒരു കാഴ്ച? ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നില്ല. നിങ്ങളാണല്ലോ ചർച്ചയാക്കിയത്. ഞാൻ തുടക്കത്തിൽ ഇത് പറഞ്ഞല്ലോ, ഞങ്ങൾ ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും BJP ബൂത്ത് മുതൽ സംസ്ഥാനം വരെയുള്ള നേതാക്കൾ ഒറ്റക്കെട്ടായി പാലക്കാട് വിജയിപ്പിക്കാനായിട്ട് പ്രവർത്തിക്കും. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഇവിടെ പ്രവർത്തിക്കും. അവർ വിജയിപ്പിക്കാനായിട്ട് ആര് സ്ഥാനാർത്ഥിയായാലും ഞങ്ങൾ വിജയിപ്പിക്കാനായിട്ട് ഒറ്റക്കെട്ടായിട്ട് ഒരു മെയ്യായിട്ട് പ്രവർത്തിക്കുന്നു പറഞ്ഞു. സന്ദീപ് വാര്യർ BJP ചെയ്തതാണോ? BJP സന്ദീപ് വാര്യറിനോട് ചെയ്തതിനായിരിക്കോ പാലക്കാട്ടെ ജനത മറുപടി പറയുക? അത് അടഞ്ഞ അധ്യയാണ്. കോൺഗ്രസിലുള്ള ഒരാളെ സംബന്ധിച്ച് ഞങ്ങൾ എന്തിനാ ചർച്ച ചെയ്യുന്നത്? ഉറച്ച വിജയ പ്രതീക്ഷയാണ് ഈ അവസാന നിമിഷത്തിൽ. അതെ. ഭൂരിപക്ഷം എത്രയായിരിക്കുന്നാണ് ഈ ഒരു ഘട്ടത്തിൽ? അഞ്ചക്കം. 10,000 മുതൽ എത്രയും ആകാം? 10,000 മുകളിൽ എത്രയാവാം? കഴിഞ്ഞ തവണ ഈ ശ്രീധരന് കിട്ടിയ ഒരു പിന്തുണ, പബ്ലിക് വോട്ടുകൾ അത്രയും BJP സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ കൃഷ്ണകുമാറിന് ലഭിക്കില്ല എന്നതാണ് രാഷ്ട്രീയ എതിരാളികൾ പറയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും പാലക്കാട്ടുകാരായിരുന്നു. ഇന്ന് രണ്ട് മുന്നണികളിൽ സ്ഥാനാർത്ഥികൾ പാലക്കാടല്ല, ഞാൻ പാലക്കാട് ജനിച്ച വളർന്ന ആളാണ്. ശരത്ത്, കൃഷ്ണകുമാർ പാലക്കാട് ജനിച്ചു വളർന്ന ആളെന്ന നിലയിലാണ് പാലക്കാട്ടെ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. 5 ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു.